നമസ്കാരം മുൻ മാധ്യമപ്രവർത്തകൻ ഷാജ് കിരണും വിജിലൻസ് മേധാവിയായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറും തമ്മിൽ ഫോണിൽ പത്തൊൻപത് തവണ സംസാരിച്ചിരുന്നുവെന്ന് റിപ്പോർട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉദ്ധരിച്ച ഒരു പ്രമുഖ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഈ സംഭാഷണമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ഇരുവരും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയതെന്ന് റിപ്പോർട്ട് പറയുന്നു ഇതിനു പുറമെ വാട്സപ്പ് സന്ദേശങ്ങളും കൈമാറിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ചൊവ്വാഴ്ചയാണ് സ്വപ്ന സുരേഷ് കോടതിയിൽ നൽകാൻ പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും മുൻമന്ത്രി കെ ടി ജലീലിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചത് ഇതിനു പിന്നാലെ ബുധനാഴ്ച വാർത്താ സമ്മേളനം നടത്തിയും സ്വപ്ന സുരേഷ് ആരോപണങ്ങൾ ആവർത്തിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സ്വപ്ന സുരേഷിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റൊരു പ്രതിയായ സരത്തിനെ വിജിലൻസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ ലൈഫ് മിഷൻ കേസിലും പ്രതിയാണ് ഇതിന് പിന്നാലെയാണ് ഷാജ് കിരണും എ ഡി ജി പി എം ആർ അജിത് കുമാറും തമ്മിൽ ഇത്രയും തവണ ഫോണിൽ വിളിച്ചതും വാട്സപ്പ് സന്ദേശങ്ങൾ കൈമാറിയതും സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ വിജിലൻസ് സരിത്തിനെ കസ്റ്റഡിയിലെടുത്തതും നിയമവിരുദ്ധമായി ഫോൺ പിടിച്ചു വാങ്ങിയതും പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയെന്നാണ് ഇന്റലിജൻസിന്റെ വിലയിരുത്തൽ ഈ പശ്ചാത്തലത്തിലാണ് എം ആർ അജിത് കുമാറിനെ വിജിലൻസ് മേധാവി സംസ്ഥാനത്ത് നിന്ന് മാറ്റാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ ഉത്തരവിട്ടത് എം ആർ അജിത് കുമാർ എ ഡി ജി പി വിജയ് സാഖറെ എന്നിവരുമായി ഷാജ് കിരൺ നിരന്തരം സംസാരിച്ചതായി സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപിച്ചിരുന്നു രഹസ്യമൊഴി തന്നെ കൊണ്ട് മൊഴി പിൻവലിപ്പിക്കാൻ ചില ഇടപെടലുകൾ വിജിലൻസ് ഡയറക്ടർ എം ആർ അജിത് കുമാർ നടത്തിയെന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ ആരോപണം ിരണാണ് ഇതിന് പിന്നിലെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു തന്റെ മുന്നിൽ ഷാജ് ഇരിക്കുന്ന സമയത്ത് ഷാജ് കിരണിന്റെ ഫോണിലേക്ക് എ ഡി ജി പി അജിത് കുമാർ വാട്സാപ്പ് കോൾ എന്നും സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എം ആർ അജിത് കുമാർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കെ കൊച്ചിയിൽ മാധ്യമ പ്രവർത്തകനായിരുന്ന ഷാജ് കിരൺ സരത്തിനെ വിജിലൻസാണ് കസ്റ്റഡിയിൽ എടുത്തതെന്ന വിവരം ഷാജ് കിരൺ ആദ്യം അറിഞ്ഞത് എം ആർ അജിത് കുമാർ വഴിയാണെന്നും സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം അജിത് കുമാറുമായി മറ്റൊരു തരത്തിലും ബന്ധമില്ല എന്നായിരുന്നു ഷാഷ്കിരൺ സ്വപ്ന സുരേഷ് ശബ്ദരേഖ പുറത്തുവിട്ടതിന് പിന്നാലെ പറഞ്ഞത് കൊച്ചിയിലായിരിക്കെ എന്നും അങ്ങനെ അറിയുമെന്നുമായിരുന്നു ഷാഷ്കിരൺ പറഞ്ഞത് സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയാണെന്നും അത് തെളിയിക്കുമെന്നുമാണ് ഷാഷ്കിരൺ പറയുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്